പ്രിയപ്പെട്ടവരെ, എഴുത്തുപുര മൂന്ന് കലാസൗന്ദര്യങ്ങളെ ഇന്നിവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഡോക്ടർ ഡി ശിവകുമാർ സാറിൻ്റെ വനവേടൻ എന്ന കവിതയാണ് ഒന്ന്. അതിന് പ്രിയപ്പെട്ട സുരേഷ് വെട്ടിയറം നിർവഹിച്ച മധുരമായ ആലാപനമാണ് രണ്ടാമത്തെ. ഇവ രണ്ടിനെയും ഒരു മാലയിലെന്നതുപോലെ കോർത്ത് നൽകുന്ന വീഡിയോ ആൽബം ആണ് മൂന്നാമത്തേത്. അങ്ങനെയാകുമ്പോൾ എഴുത്തുപുര നിർവഹിക്കുന്ന ഒരു പുതിയ സൗന്ദര്യശാസ്ത്ര അനുഭവം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇതിന് അധ്യക്ഷത നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ശശികുമാർ സാർ, മുദ്രാഗാനം ആലപിച്ച പാറശാല ഗൗരിനന്ദ, സ്നേഹം നിറഞ്ഞ ശ്രീ ഗോപൻ മണലൂർ, ആദരണീയരായ പാറശാല ജയമോഹൻ സാർ, സജു സാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പഴയതുപോലെ അല്ല കവിത നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ വരുന്നത്. അത് താളിയോലകളിൽ എഴുതി വെച്ച ഒരു കാലത്ത് നിന്ന് അച്ചടിയിലേക്ക് വന്നപ്പോഴുള്ള വിപ്ലവത്തേക്കാൾ വലുതാണ്. അച്ചടിയിൽ നിന്ന് അത് മറ്റ് മാധ്യമ രൂപങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോഴുള്ളത്. ആധുനിക കവിതയുടെ ഒരു വലിയ മാറ്റത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് വിപ്ലവകരമായ ഒരു സ്വഭാവ പരിണാമമായിരുന്നു മധുസൂദനൻ സാറിൻ്റെ നേതൃത്വത്തിൽ നാം കാസറ്റ് കവിതകളെന്ന് പറയുന്നതിലേക്ക് വന്നപ്പോഴുണ്ടായത്. അത് 1990 മുതൽ ഗ്ലോബലൈസേഷൻ്റെ വരവ് കേരളത്തെ മാറ്റിത്തീർത്ത ഘട്ടത്തിൽ കവിത ഒരു പുതിയ സ്വരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആസ്വാദകർക്കിടയിലേക്ക് വരുന്ന കാലമായിരുന്നു നാരായണത്തു ഭ്രാന്തൻ മുതലുള്ള കാലം. ആ മാതൃകയിൽ തന്നെ ഒ എൻ വി കുറുപ്പിനെയും കുരിപ്പുഴ ശ്രീകുമാറിനെയും ഒക്കെ നാം കേൾക്കുകയും പിന്നീട് മുരുകൻ കാട്ടാക്കട എപ്പോലെയുള്ളവർ അതിന് വലിയ വ്യാപ്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ 2000 ശേഷമുള്ള സാഹചര്യം, 2010 എന്ന് കൃത്യമായി പറഞ്ഞാൽ, വീണ്ടും അത് മാറുകയാണ്. കാസറ്റുകളിൽ നിന്ന് CDകളിലേക്കും പിന്നീട് സോഷ്യൽ മീഡിയയുടെ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല രൂപങ്ങളിലുള്ള ആവിഷ്കാരങ്ങളിലേക്കും കവിത പടർന്നു കയറുന്നത് നാം കാണുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ അത് നിലനിർത്തിയ മൗലികത എന്തെന്നാൽ, നാടകഗാനങ്ങളിൽ നിന്നും ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്നും ലളിതഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശരീരമാണ് കവിതയ്ക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ പോയറ്റിക്സ്, ആ കാവ്യതത്വം പാലിച്ചുകൊണ്ട് കവിത പുറത്തേക്ക് വരണമായിരുന്നു. നമ്മുടെ കവികളൊക്കെ ആ നിലയിൽ വളരെ വിദഗ്ധമായ കാൽപ്പനികതയാണ് പുലർത്തിയത് എന്ന് പറയാൻ കഴിയും. ഈ കവിതയിലും ആ സാധ്യത തന്നെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു സൗന്ദര്യശാസ്ത്ര കവനമായിരിക്കെ തന്നെ ഇതൊരു രാഷ്ട്രീയ കവിതയുമാണ്. ക്രൗഞ്ചത്തിൻ വിഷാദത്തെ ആദി കവി മാത്രമാണ് അറിയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നാം ഇതേവരെ നിഷാദനെ വിലയിരുത്തിയിരുന്നത്. മനുഷ്യാദ പ്രതിഷ്ഠാന്തുവ എന്നാരംഭിക്കുന്ന ലോകപ്രസിദ്ധമായ ആ ശാന്തി മന്ത്രം, അല്ലെങ്കിൽ രോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ മന്ത്രം, വേടനെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് നാം വായിച്ചിട്ടുള്ളതെങ്കിൽ, ശിവകുമാർ സാറിൻ്റെ കവിതയിൽ വേടൻ മറ്റൊരു വ്യക്തിയായി പുനരാവിഷ്കരിക്കപ്പെടും. ഇതിനു മുൻപും വേടനെ ഈ നിലയിൽ വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി വേടനും ക്രൗഞ്ചവും വനവും ഭൂമിയും സാഗരവും ഒക്കെ
ഒരേ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്ന ജീവിതങ്ങളായി ആവിഷ്കരിക്കാൻ ഈ കവിതയ്ക്ക് പറ്റുന്നു. നിഷാദൻ്റെ സിരകളിൽ നക്ഷത്രദീപമുണ്ടോ? വിഷാദമൊഴികളിൽ പൂനിറമാലയുണ്ടോ? മധുര സ്വപ്നങ്ങളിൽ ഭൂഗർഭവേദമുണ്ടോ? വിശപ്പിൻ്റെ വിളിക്കിട കാമാഗ്നി ദാഹമുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയെല്ലാം ശിവകുമാർ സാർ നിഷാദന് പുതിയൊരു അസ്തിത്വവും പുതിയൊരു വ്യക്തിത്വവും കൊടുക്കുന്നു. അതുകൊണ്ടാണ് നിഷാദൻ്റെ ദുഃഖത്തെ ആരണ്യഹരിതയായ ഭൂമി ഏറ്റെടുക്കുന്നതായും നീലോത്പല മയൂര നടന ചെയ്യുന്ന സമുദ്രമേറ്റെടുക്കുന്നതായും ഒക്കെയുള്ള ഭാവന കൽപ്പിക്കപ്പെടുന്നു. ഇത് നാം തിയറട്ടിക്കലായി പറഞ്ഞാൽ നിഷാദൻ്റെ ദുഃഖത്തെ നിഷാദൻ്റെ ദുരന്തത്തെ പാരിസ്ഥിതികമായ ഒരു അവബോധത്തിലേക്ക് കൂടി കൊണ്ടുപോകുന്ന കവന പ്രക്രിയയാണ്. രസന തട്ടി വീഴ്ത്തി ചതഞ്ഞു പടർന്ന നിഷാദൻ്റെ ദുഃഖത്തെ ആ നിലയിൽ തന്നെ ആലപിക്കാൻ പ്രിയപ്പെട്ട സുരേഷ് വെട്ടിയറത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു ഭാവകൽപ്പനയിലൂടെ മനോഹരമായ ഒരു ആൽബം. അതിൽ കഥകളിയുടെയും തെയ്യത്തിൻ്റെയും ചിത്രകലയുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ആസ്വാദനത്തിൻ്റെ ഒരു പക്ഷം പുതിയ രൂപത്തിൽ നൽകാൻ ഈ വീഡിയോയ്ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുക എന്നത് ഒരു വലിയ സന്തോഷമായി ഞാൻ കരുതുകയാണ്. എല്ലാവിധമായ ആശംസകളും എഴുത്തുപുരയ്ക്കും ശിവകുമാർ സാറും പ്രിയപ്പെട്ട സുരേഷ് വെട്ടിയറത്ത് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഈ ആൽബം പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.